ഇന്ത്യയിൽ ഇപ്പോ ഇങ്ങനെ ഒരു എഡ്യൂക്കേഷൻ ആയിട്ട് തുടങ്ങിയിട്ടില്ല. പുറത്ത് അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ ഇവിടൊക്കെ പല യൂണിവേഴ്സിറ്റികളിലും മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഓഫർ ചെയ്യുന്നുണ്ട്. എങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോറിറ്റിംഗ് ആ ഒരു റിസർച്ചിനെ എങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചിത്രങ്ങളിലൂടെ പറഞ്ഞു കൊടുക്കാൻ എന്ന് പറ്റുമെന്നുള്ള ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. എന്തെങ്കിലും ഒരു വാല്യൂ എനിക്ക് കമ്മ്യൂണിറ്റിക്ക്, സയൻസ് കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അതെ അതെ, നന്നായിട്ട് പേയ്മെന്റ് ഉള്ള ഒരു ഫീൽഡാണ്. കാരണം ഒന്നാമത് ആൾക്കാർ കുറവാണ്, രണ്ടാമത് പറഞ്ഞാൽ നന്നായിട്ട് സ്കില്ല് ഓറിയന്റ് ആയിട്ടുള്ള ഒരു ജോബാണ്. പാഠപുസ്തകങ്ങളിൽ മൂലകങ്ങളുടെയും ദ്രാവകങ്ങളുടെ ഒക്കെ ഫോട്ടോ കണ്ടിട്ട് ഇതാരാണ് വരയ്ക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ആരായിരിക്കും ഇത് വരയ്ക്കുന്നത്, എന്ത് ക്വാളിഫിക്കേഷൻ, അതോ അവർ ഭയങ്കര ബുദ്ധി രാക്ഷസന്മാരാണോ, ഒരുപാട് വിദ്യാഭ്യാസം മേഖലകളിലോട്ട് കടന്നു ചെന്ന ശേഷം മാത്രമാണോ ഇതൊക്കെ വരയ്ക്കാൻ പറ്റുന്നതെന്ന് ഞാൻ പലപ്പോഴും ആശ്ചര്യത്തോടെ നോക്കിയിട്ടുണ്ട്. സോ അതിനൊക്കെ ഒരു ഉത്തരം എന്ന നിലയിലാണ് ഇന്നത്തെ സെക്ഷൻ ഇവിടെ ഇരിക്കുന്നത്. സയന്റിഫിക് ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ്, അതിന്റെ സാധ്യതകൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതിനുവേണ്ടി ഐസർ പൂനെയിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് അഥവാ സയന്റിഫിക് ഇല്ലുസ്ട്രേറ്റർ ആയി തന്നെ വർക്ക് ചെയ്യുന്ന റഫീഖ് സാർ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹലോ സർ, വെൽക്കം ടു ദ സെക്ഷൻ. ഹായ്, താങ്ക് യു സോ മച്ച്. ആദ്യമേ തന്നെ, പൂനെയിലാണോ, അവിടെ കൊറോണ ഒക്കെ എങ്ങനെയുണ്ട്? അൽഫോൻസ്, ഇപ്പോ ഞാൻ വീട്ടിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. പൂനെയില് കൊറോണ കേസസ് ഒക്കെ കൂടുതലാണ്. അപ്പൊ പൂനെയിലെ ഏറ്റവും സേഫ് ആയ പ്ലേസ് ഞങ്ങളെ ക്യാമ്പസ് തന്നെയാണ്, ഐസർ പൂനെ തന്നെയാണ്. ഐസർ പൂനെയിൽ ഇപ്പോ ടെസ്റ്റിങ്ങും കോവിഡിന് വേണ്ടിയുള്ള റിസർച്ച് ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോ കൊറോണ കേസസ് കുറച്ച് കണ്ടപ്പോ തന്നെ അല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞു എല്ലാവരോടും വീട്ടിലേക്ക് പോയിട്ട് വീട്ടിൽ നിന്ന് പറ്റുന്നവരൊക്കെ വർക്ക് ചെയ്യാൻ. ഇപ്പൊ ഓരോരുത്തരായിട്ട് സാവധാനം തിരിച്ചെത്തുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു പ്രൊഫഷൻ കണ്ടുപിടിച്ചത്, അറിയാമായിരുന്നു ഇങ്ങനെ ഒരു പ്രൊഫഷൻ ഉണ്ടെന്ന്, എന്താണ് അതിനുവേണ്ടി പഠിച്ചത്, വിദ്യാഭ്യാസം, ആ ഒരു ട്രാക്ക് ഒന്ന് പറയാമോ? ഓക്കെ, അത് ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം, എന്താണ് സയന്റിഫിക് ഇല്ലുസ്ട്രേഷൻ എന്നുള്ളത്. അപ്പോ എന്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാല് ഐസർ ട്രിവാൻഡ്രത്ത് നിന്ന് BSMS ആണ്, കെമിസ്ട്രി, ഇൻ കെമിസ്ട്രി. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ MSc കെമിസ്ട്രിക്ക് ഇക്വലന്റ് ആണ്, പക്ഷെ MS ആണ് എന്നാണ് നമ്മൾ പറയാറ്. അപ്പോൾ സയന്റിഫിക് ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് സയൻസ് ഫീൽഡിൽ നടക്കുന്ന റിസർച്ച്, അതായത് സയന്റിസ്റ്റുകൾ നടത്തുന്ന റിസർച്ച്, അവർ ഒരുപാട് കാര്യങ്ങൾ, പഠനങ്ങൾ നടത്തി, അത് ചിലപ്പോൾ വിജയമാവാം പരാജയമാവാം, മാസങ്ങളുടെ അല്ലെങ്കിൽ വർഷങ്ങളുടെ പഠനത്തിന് ശേഷം അവർക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയാൽ അവരത് ലോകത്തോട് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് അത് അവർ പബ്ലിഷ് ചെയ്യും. അതിനൊരു എന്താ പറയുക, ഒരു റിസർച്ച് പേപ്പർ ആയിട്ട് എഴുതി തയ്യാറാക്കിയിട്ട് അത് ഒരു വലിയ ജേണലിൽ പബ്ലിഷ് ചെയ്യും. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ അവർ ചെയ്ത കാര്യങ്ങൾ പിന്നെ ചിത്രങ്ങളിലൂടെ, അതായത് ചില ഇപ്പൊ കെമിസ്ട്രിയിലൊക്കെ ആണെങ്കിൽ ചില മോളിക്യൂളുകൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ ഫോം ചെയ്യും. അപ്പൊ അത്തരം എന്താ പറയാ ചിത്രങ്ങൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയാ സയൻസിൽ എഡ്യൂക്കേഷൻ, സയൻസിൽ എക്സ്പീരിയൻസ് ഉള്ള, വരയ്ക്കാൻ താല്പര്യമുള്ള, കുറച്ച് കഴിവുകളൊക്കെ ഉള്ള ആൾക്കാരുടെ ആവശ്യമുണ്ട്. അപ്പോ ഈ സയന്റിസ്റ്റുകൾക്ക് വേണ്ടി ഇത്തരം വരച്ചു കൊടുക്കുന്ന ഒരു ജോലിയാണ് സയന്റിഫിക് ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതായത് സയൻസ് പഠിച്ച, കലയിലും വരയ്ക്കാനും ഒക്കെ താല്പര്യമുള്ള ആളുകൾക്ക് പറ്റിയൊരു ഫീൽഡാണ്. ഓക്കെ, അപ്പം അതിനുവേണ്ടി എന്ത് കോഴ്സ് ആയിരുന്നു പഠിച്ചത്, ഒരു സ്പെഷ്യൽ ആയിട്ടൊരു കോഴ്സ് അതിനുവേണ്ടി ഉണ്ടോ? ഓക്കെ, ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയത് വളരെ രസകരമായിരുന്നു. ഞാൻ പ്ലാൻ ചെയ്തിട്ടൊന്നും വന്നതല്ല. ഇപ്പൊ എല്ലാരും പോലെ കോളേജ് ലൈഫിന്റെ ടൈമിൽ നമ്മുടെ കൾച്ചറൽ ഫെസ്റ്റിന് ഡിസൈനിങ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു, ലോഗോ ഡിസൈനിങ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോ ചില സാറുമാർക്കൊക്കെ ഈ ഇത് അറിയാമായിരുന്നു, ഞാൻ ഇങ്ങനെ ഡിസൈനൊക്കെ ചെയ്യാറുണ്ടായിരുന്നു എന്ന്. അപ്പോ 5 വർഷത്തെ ഞങ്ങളെ കോഴ്സ് കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്ത ഘട്ടമാണല്ലോ, അതായത് PG കഴിഞ്ഞു, ഇനി പലരും PhD ആണ് സാധാരണയായിട്ട് ചൂസ് ചെയ്യാറ്, അതായത് യൂറോപ്യൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ അമേരിക്ക അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏതെങ്കിലും പ്രൊഫസറിന്റെ അണ്ടറിൽ PhD ചെയ്തിട്ട് ഒരു ഡോക്ടറേറ്റ്, ആ ഒരു വഴിയാണ് സാധാരണ എല്ലാവരും ചൂസ് ചെയ്യാറ്. അപ്പൊ ഞാനും എനിക്കൊരു തീരുമാനമൊന്നും ആയിട്ടില്ല, ചെറുപ്പം മുതലേ വരയിലും ഇതിലൊക്കെ താല്പര്യമുണ്ട്, ഡിസൈനിങ് കാര്യങ്ങളിലൊക്കെ വരയ്ക്കാൻ പഠിക്കാൻ വളരെ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോ 5 വർഷം കഴിഞ്ഞു, ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തി. വീട്ടിൽ ഒരു മാസത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ PhD അപ്ലൈ ചെയ്യാൻ തുടങ്ങി.
അപ്പോ പി എച്ച് ഡി അപ്ലിക്കേഷൻ നമുക്ക് റെക്കമെൻഡേഷൻ വേണം. റെക്കമെൻഡേഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കോളേജിലേക്ക് തിരിച്ചു പോയി, പ്രൊഫസറിന് എന്റെ ഒരു പ്രൊഫസറുണ്ട്, പ്രൊഫസറിനെ കണ്ടു, ഇങ്ങനെ സംസാരിച്ചു, എനിക്ക് റെക്കമെൻഡേഷൻ തരണമെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു സമയത്ത് എന്റെ ഭാഗ്യം എന്നോണം സാറിന്റെ ഒരു സ്റ്റുഡന്റ് പി എച്ച് ഡി ഒക്കെ കഴിഞ്ഞു, അവസാനത്തെ ഒരു പ്രസന്റേഷൻ തീസിസ് പ്രസന്റേഷന്റെ സമയത്ത് അവര് അവരുടെ പേപ്പർ അതിനു വേണ്ടിയിട്ടുള്ള പേപ്പർ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതിന്റെ മുമ്പായിട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പൊ അവര് പഠനം എന്ന് വെച്ചാല് ഒരു പ്രത്യേക തരം കെമിക്കൽ, ഒരു മോളിക്യൂൾ, ആ മോളിക്യൂൾ ഒരു ത്രീ ഡയമെൻഷനൽ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെലിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഡി എൻ എന്റെ സ്ട്രക്ചർ ഒക്കെ നോക്കാറിയാം. അപ്പൊ അതുപോലെ എന്താ പറയാ, അവര് മോളിക്യൂൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യും. അപ്പൊ അവര് സാധാരണയായിട്ട് ഇങ്ങനത്തെ ഇമേജുകളൊക്കെ ചിത്രങ്ങളൊക്കെ വരക്കാറുള്ളത് പവർ പോയിന്റ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള സോഫ്റ്റ്വെയർ. അപ്പൊ അതിൽ ഇത്തരം ത്രീ ഡി സ്ട്രക്ചേഴ്സ് ഒക്കെ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ സാറ് ചോദിച്ചു, നീ ഇങ്ങനെ ഡിസൈൻ ഒക്കെ ചെയ്യാറുണ്ടല്ലോ, ഈ ഒരു ത്രീ ഡി സ്ട്രക്ചർ വരച്ചു തരാൻ പറ്റുമായിരുന്നു, വലിയ ഹെൽപ്ഫുൾ ആയിരിക്കും, രണ്ടു ദിവസം കൂടെ നിന്നിട്ട് അത് വരച്ചിട്ട് റെക്കമെൻഡേഷനുമായിട്ട് തിരിച്ചു പോകുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ സാറോട് പറഞ്ഞു, എനിക്ക് ത്രീ ഡി സോഫ്റ്റ്വെയർ ഒന്നും അറിയില്ല, പക്ഷെ ഞാൻ അത് പഠിച്ചിട്ട് അത് ചെയ്യാൻ റെഡിയാണ് പറഞ്ഞു. അപ്പോ ഗൂഗിളിന്റെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു, സ്കെച്ചപ്പ് ത്രീ ഡി എന്ന് പറഞ്ഞു. അപ്പൊ ആ സ്കെച്ചപ്പ് ത്രീ ഡിന്റെ ട്യൂട്ടോറിയൽസ് ഒക്കെ സെർച്ച് ചെയ്ത് ആ ഒരു മോളിക്യൂളിന്റെ സ്ട്രക്ചറൊക്കെ സാറിന് വരച്ചു കൊടുത്തു, സാറിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ട്യൂട്ടോറിയൽസ് ഒക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് മനസ്സിലായി, ഇങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു കരിയർ സാധ്യത തന്നെ ഉണ്ട് എന്നുള്ളത് സയന്റിഫിക് ഇല്ലുസ്ട്രേഷൻ. അപ്പൊ അതിലൊരു അതില് പി ജി ചെയ്യാം, പി ജി ചെയ്തിട്ട് അതിന്റെ ഉപരിപഠനങ്ങൾ നടത്താം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ സയന്റിഫിക് ഇല്ലുസ്ട്രേറ്റർ ആയിട്ട് നമുക്ക് കരിയർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ സാറോട് പറഞ്ഞു, സാർ ഞാൻ പി എച്ച് ഡി ചെയ്യാനുള്ള ഡിസിഷൻ മാറ്റി, ഞാൻ ഈ ഒരു പാത്തില് പെർസ്യൂ ചെയ്യാന്ന് വിചാരിച്ചു, കാരണം എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡുമാണ്, ഞാൻ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനും പറ്റിയൊരു ഫീൽഡാണ്. അപ്പൊ സാറ് പറഞ്ഞു, സാറ് ഫുൾ സപ്പോർട്ടായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞു, ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് കടക്കുമ്പോൾ നല്ല എക്സ്പീരിയൻസ് വേണം, വാട്ട് ഈസ് യുവർ പ്ലാൻ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ ഞാൻ എന്തായാലും കുറച്ച് ഈ ഒരു ഡിസൈൻ ആൻഡ് അനിമേഷൻ കാര്യങ്ങളൊക്കെ കുറച്ച് ചിലപ്പോൾ എഡ്യൂക്കേഷൻ ആവശ്യമായിരിക്കും, അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു തൽക്കാലം ഒരു ജോബിന് അപ്ലൈ ചെയ്തിട്ട് പാരലായിട്ട് ഇങ്ങനെ ഒരു കോഴ്സ് പഠിച്ചിട്ട് ജോബിന് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ സാറ് പറഞ്ഞു, എന്തിനാണ് പുറത്തു പോകുന്നത്, ഇവിടെ തന്നെ ജോയിൻ ചെയ്യാലോ, എന്റെ കൂടെ നിൽക്ക്, എന്റെ ഒരു 10 പ്രൊജക്ടുകൾ പെൻഡിങ്ങിലാണ്, അപ്പൊ അത് പബ്ലിഷ് ചെയ്യണം, അപ്പൊ അതിന് വരയ്ക്കാൻ എനിക്ക് ആളെ ആവശ്യമുണ്ട്, അപ്പൊ ഇവിടെ നിൽക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ പറയാ, അതൊരു ലൈറ്റ് ബൾബ് മൊമെന്റ് ആയിരുന്നു, ഞാൻ ഒന്നും നോക്കാതെ യെസ് പറഞ്ഞു. അങ്ങനെ 2.5 സാറെ കൂടെ അവിടെ വർക്ക് ചെയ്തു, സാറ് ഫുൾ സപ്പോർട്ടീവ് ആയിരുന്നു. അങ്ങനെ സാറെ ട്രെയിനിങ് എന്താ പറയാ, വളരെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, കാരണം സാറ് മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളായി. അപ്പൊ എല്ലാ ചെയ്യുന്ന കാര്യങ്ങൾക്കും സാറ് ഗൈഡൻസ് തരും. ഇപ്പൊ നമ്മൾ ഒരു ഡ്രോയിങ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ എല്ലാ കാര്യങ്ങളും സാറ് ചെയ്യും, ഇതെന്തിനായിട്ടത്, ഇതെന്തിനായത്, ഇതിങ്ങനെ ആക്കി പോകും. അപ്പോ എന്റെ പ്രൈമറി എഡ്യൂക്കേഷൻ സാറിൽ നിന്ന് തന്നെയായിരുന്നു. അപ്പൊ അതോടൊപ്പം തന്നെ സാറ് സജസ്റ്റ് ചെയ്തു, പറ്റുമെങ്കിൽ ഇങ്ങനെ ഒരു പാരലായിട്ട് എവിടെയെങ്കിലും ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാം. അങ്ങനെ ട്രിവാൻഡ്രത്തിലുള്ള അരീന അനിമേഷനിൽ വീക്കെൻഡ്സിലൊക്കെ ഡിസൈൻ ആൻഡ് അനിമേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് പോകാറുണ്ടായിരുന്നു. പിന്നെ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചത് ഓൺലൈൻ തന്നെയായിരുന്നു. ഓൺലൈനായിട്ട് ഒരുപാട് കോഴ്സുകൾ ട്യൂട്ടോറിയൽസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെയാണ്. പിന്നെ അതോടൊപ്പം തന്നെ സാറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ സാറ് പറഞ്ഞു, ഇവിടെ ജസ്റ്റ് ഒതുങ്ങണ്ട, ബാക്കിയുള്ള എല്ലാ ലാബിൽ നിന്നും ഫാക്കൽറ്റീസിനുള്ള വർക്കും കൂടി ചെയ്തു കൊടുക്കണം, അപ്പോൾ ദെൻ യു ക്യാൻ ഇൻക്രീസ് യുവർ എക്സ്പീരിയൻസ് ആൻഡ് യു ക്യാൻ മേക്ക് യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ബെറ്റർ. അപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ അങ്ങനെയാണ് ഞാൻ എന്താ പറയുക, ഈ ഒരു കരിയറിൽ സ്റ്റാർട്ട് ചെയ്തത്. വളരെ രസമുണ്ട്. ഭയങ്കര ആക്സിഡന്റ് ആയിട്ട് എത്തി എന്ന് പറയാം, ആക്സിഡന്റലി എത്തി. ആർട്സിന്റെ സാധ്യതകളെ സയൻസിലെ പ്രയോജനപ്പെടുത്തുക, അതാണല്ലേ ശരിക്കും ചെയ്യുന്നത്. അപ്പം ഇത് കമ്മ്യൂണിക്കേഷൻ സയൻസ് ആണോ സയൻസ് കമ്മ്യൂണിക്കേഷൻ ആണോ, അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും കൺഫ്യൂസിംഗ് ആണ് ശരിക്കും, അത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറഞ്ഞുതരാമോ? ഓക്കെ. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാല്, റിസർച്ച് കഴിഞ്ഞിട്ട് റിസർച്ച് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പേപ്പർ എഴുതുമ്പോൾ അതിന് വേണ്ട ഡ്രോയിങ്സ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ സയന്റിസ്റ്റ് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, സയൻസ് കമ്മ്യൂണിക്കേഷൻ ആണ്, അവർ ചെയ്ത റിസർച്ച് ലോകത്തോട് വിളിച്ചു പറയുക, നോക്കൂ ഇതാണ് ഞാൻ ചെയ്തത്, ഇതാണ് ഞാൻ ഇത്രയും സ്റ്റെപ്പുകൾ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു സാധനം കണ്ടെത്തിയത്, ഇത്തരം
ഡാറ്റകള് ഗ്രാഫുകള് റീഡിങ്സ് ഒക്കെയാണുള്ളത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ അത് സയൻസ് കമ്മ്യൂണിക്കേഷൻ. അതോടൊപ്പം തന്നെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഓരോ പുതുതായിട്ട് എന്തെങ്കിലും കണ്ടുപിടുത്തം നടത്തിയാൽ അത് കുറച്ചുകൂടി എന്താ പറയുക, സാധാരണക്കാരായ ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ബ്ലോഗ് ആർട്ടിക്കിളുകൾ അതുപോലെ തന്നെ വീഡിയോസ് ഇത് മുഖേന നമ്മളൊക്കെ കമ്മ്യൂണിക്കേഷൻ നടത്താറുണ്ട്. അപ്പോൾ ഒരു സയൻസ് കൺസെപ്റ്റിന് അല്ലെങ്കിൽ ഒരു സയൻസ് റിസർച്ചിന് വേറൊരാൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അത് പല സാധാരണക്കാരാവാം സ്റ്റുഡൻസ് ആവാം അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആവാം ഒരു സ്പെസിഫിക് ഓഡിയൻസിന് വേണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു 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 പ്രോസസ്സാണ് സയൻസ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ അൽഫോൻസ് ചോദിച്ച പോലെ എന്താണ് കമ്മ്യൂണിക്കേഷൻ സയൻസ്? കമ്മ്യൂണിക്കേഷൻ സയൻസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് ഫീൽഡാണ്. അപ്പോ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ എനിക്ക് പറ്റില്ലെങ്കിൽ എന്താണെന്ന് ഞാൻ പറയും. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ സയൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഇപ്പോ ഞാനൊരു സയന്റിസ്റ്റ് ആണെങ്കിൽ ഞാൻ എന്റെ പഠനം വിളിച്ചു പറയുന്നത് സയൻസ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പൊ ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണെന്ന് ചെയ്യും. അപ്പൊ എനിക്ക് ആൾക്കാർ തമ്മിൽ എങ്ങനെയാണ് അവര് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്, അവരെങ്ങനെയാണ് സംസാരിക്കുന്നത്, അവരെങ്ങനെയാണ് ആംഗ്യ ഭാഷയിലൂടെ സംസാരിക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ്, ഈ ഒരു ജനറലി ഒരു ബ്രോഡായിട്ടുള്ള ഏരിയയാണ് കമ്മ്യൂണിക്കേഷൻ സയൻസ്. അപ്പോൾ ഈ പൊതുവായിട്ട് നമ്മൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് കമ്മ്യൂണിക്കേഷൻ സയൻസ്. അതെനിക്ക് തോന്നുന്നത് എന്താ പറയുക, സൈക്കോളജി അല്ലെങ്കിൽ ജേർണലിസം ആ ഒരു ഫീൽഡിലൊക്കെ ഉള്ള ആൾക്കാർക്ക് പെർസ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. ഓക്കേ, അപ്പം സയൻസ് ജേർണലിസം ഇതുമായിട്ട് ബന്ധമുണ്ടോ? സയൻസ് ജേർണലിസം നല്ലൊരു ഫീൽഡാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഏഷ്യാനെറ്റിൽ ഒരു ന്യൂസ് കാണുകയാണെന്ന് വിചാരിക്കാം, അതായത് അമേരിക്കയിൽ ഇന്നൊരു ലാബിൽ ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തി, ഒരു പുതിയ തരം രോഗത്തിന് വേണ്ടിയുള്ള മരുന്ന് കണ്ടുപിടിച്ചു, അതിലൊരു അതിന്റെ പിന്നിൽ ഒരു മലയാളി സാന്നിധ്യമുണ്ട്, എന്നിട്ട് അവർ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും എന്താണ് ആ കണ്ടുപിടുത്തം, എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചത്, എങ്ങനെയാണ് ആൾക്കാർക്ക് അത് ഉപകരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ആ ഒരു അത്തരം വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു സയൻസ് ജേർണലിസ്റ്റ് ആയിരുന്നു. അപ്പൊ സാധാരണ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ജേർണലിസ്റ്റുകളാണ്. അപ്പൊ കുറച്ചുകൂടി സയൻസിൽ എഡ്യൂക്കേഷൻ ലഭിച്ച ആൾക്കാർക്ക് തിരിയാവുന്ന ഒരു മേഖലയാണ് സയൻസ് ജേർണലിസം. അതും ഒരു സയൻസ് കമ്മ്യൂണിക്കേഷൻ ടേമിന് അണ്ടറിൽ വരുന്ന ഒരു ഫീൽഡാണ്. അപ്പോ പൊതുവെ എനിക്ക് പരിചയമുള്ള ആൾക്കാരിലൊക്കെ കുറെ പേര് സയൻസ് ജേർണലിസ്റ്റുകളുണ്ട്. ഒന്നുകിൽ അവര് എന്താ പറയാ പി എച്ച് ഡി ഹോൾഡേഴ്സ് ആയിരിക്കാം ഡിഫറെന്റ് സയൻസ് ഫീൽഡിൽ. അവര് എന്നിട്ട് എന്ത് വെച്ചാൽ ഇങ്ങനെ എന്താ പറയാ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ കുറെ ഓൺലൈൻ ആയിട്ട് ദ പ്രിന്റ് അങ്ങനെ കുറെ ഓൺലൈൻ ന്യൂസ് ഏജൻസികൾ ഉണ്ടല്ലോ, ദ പ്രിന്റ്, ഹിന്ദു. അപ്പൊ അവരുടെയൊക്കെ അവർക്കൊരു സെപ്പറേറ്റ് വിങ് തന്നെ ഉണ്ടാവും, അതായത് സയൻസ് റിലേറ്റഡ് ന്യൂസുകൾ, സയൻസ് റിലേറ്റഡ് ന്യൂസുകൾ പബ്ലിക്കിന് വേണ്ടി കൊടുക്കുന്ന ആ ഒരു ടീമാണ് സയൻസ് ജേർണലിസ്റ്റുകൾ. ഓക്കേ, അപ്പം ഈ ഇല്ലുസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് സയന്റിസ്റ്റുകളാണോ? ഇല്ലുസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്, ഞാനൊരു ഒരു ഉദാഹരണം പറയാം. എന്റെ ഞാൻ പഠിച്ച ഐസറിലെ ഒരു സാറ്, അദ്ദേഹം പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ, ഒരു റിസർച്ച് കഴിഞ്ഞ് ഒരു ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ ശനി ഞായറാണ് അവർക്ക് ഒഴിവുള്ള ദിവസം. ആ സമയത്ത് അവർ എന്ത് വെച്ചാല് സിറ്റിയിലുള്ള ഏതെങ്കിലും ഡിസൈൻ സ്റ്റുഡിയോയിൽ പോയിട്ട് അവിടെ സാധാരണ എന്താ പറയുക ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവർ ഈ ഗ്രാഫിക് ഡിസൈനിലാണ് ട്രെയിൻ ചെയ്തിട്ടുള്ളത്. അവർക്ക് സയന്റിഫിക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കില്ല പൊതുവെ. അപ്പോ സാറ് ആദ്യത്തെ ഒരാഴ്ച രണ്ടു ദിവസം പോകണം കാര്യങ്ങൾ എന്താണെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് പിന്നുള്ള സാവധാനം അവർക്ക് പറഞ്ഞു കൊടുത്ത് അവർ വരച്ചു കൊടുത്ത് അതിനുള്ള എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റി, അങ്ങനെ പതിയെ പതിയെയാണ് അവരെ കൊണ്ട് ഒരു വർക്ക് ചെയ്ത് എടുപ്പിക്കുന്നത്. അപ്പൊ അവർക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രോബ്ലം. അപ്പൊ ഇല്ലുസ്ട്രേറ്റേഴ്സ് സയന്റിസ്റ്റ് ആണോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പോ സാധാരണ ഗ്രാഫിക് ഡിസൈനിൽ ട്രെയിൻ ആയിട്ടുള്ള ഒരാൾക്ക് ഒരു പക്ഷെ ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരാം, പക്ഷെ ഈ ഹാസ് ടു ഹാവ് സം നോളജ്, സം ബാക്ക്ഗ്രൗണ്ട് ഇൻ സയൻസ്. അതായത് സയന്റിസ്റ്റിന് എന്താ പറയുക കാര്യങ്ങൾ എളുപ്പം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം സയന്റിഫിക് ഇല്ലുസ്ട്രേറ്റർ. ഇപ്പോൾ ഒന്നുകിൽ ബി എസ് സി
അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ബി എസ് എങ്കിലും ഉള്ള ഒരാൾക്ക് ആയിരിക്കും ഈ ഒരു മേഖലയിൽ കടന്നു വരാൻ ഉചിതമെന്നാണ് എന്റെ അഭിപ്രായം. അല്ലെങ്കിൽ പി ജി ഒരുപാട് പേരുണ്ട് യൂറോപ്പിലും യു എസിലൊക്കെ പി എച്ച് ഡി കഴിഞ്ഞിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് സയന്റിഫിക് ഇൻസ്ട്രേറ്റേഴ്സ് ആയിട്ട് ഈ ഒരു കരിയർ ഫീൽഡിലേക്ക് കടന്നു വരുന്നത്. അപ്പോ തീർച്ചയായിട്ടും ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം എങ്കിലേ ഈ എന്താ പറയാ നമുക്ക് ഈ സയന്റിസ്റ്റുകളുമായിട്ട് പ്രോപ്പർ ആയിട്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എന്നിട്ട് വേണം അത് നമ്മൾ വരച്ചെടുക്കാൻ. അപ്പോ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ കാര്യം എളുപ്പമായിരിക്കും. അപ്പൊ അത്തരം ആൾക്കാർക്കാണ് ഇതിലൊരു സാധ്യത. ഓക്കെ, അപ്പം സയന്റിഫിക് ഇല്ലസ്ട്രേറ്ററിന് തൊഴിലവസരങ്ങൾ ഒരുപാടുണ്ടോ, അതോ പലപ്പോഴും വിദേശ രാജ്യത്തൊക്കെ ഇത് ഒരുപാട് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു പ്രൊഫഷൻ ആണ്, ഇന്ത്യ പോലൊരു രാജ്യത്ത് വളർന്നു വരുന്നതേ ഉള്ളൂ. അപ്പം പഠിക്കാൻ പോകുന്ന ഒരാൾക്ക് പഠിച്ചിറങ്ങിയ ശേഷം തൊഴിലവസരങ്ങൾ എത്രത്തോളം ഉണ്ട്? അത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇന്ത്യയിൽ ഈ ഫീൽഡ് ഇപ്പോ എന്താ പറയാ വളർന്നു വരുന്നൊരു ഫീൽഡാണ്. ഇപ്പൊ ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വന്നത് 4 വർഷം മുമ്പാണ്. 4 വർഷം മുമ്പാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരാം, ഇതിലൊരു കരിയർ സാധ്യത ഉണ്ട് എന്നുള്ളത്. അപ്പൊ അന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഇന്ത്യയിൽ ഒരു പക്ഷേ എനിക്ക് ജോലി കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊന്നും ഇങ്ങനെ സയന്റിഫിക് ഇല്ലസ്ട്രേറ്റർ എന്നൊരു പൊസിഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിലോ അല്ലെങ്കിൽ ജേണൽസിലോ ഒക്കെ അപ്ലൈ ചെയ്യാം, അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് തുടങ്ങിയത്. പക്ഷെ ഇന്ന് 4 വർഷത്തിന് ശേഷം ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമുക്ക് കാണാം ഇങ്ങനെ പോസ്റ്റുകൾ. അവരെല്ലാം തന്നെ സയൻസ് കമ്മ്യൂണിക്കേഷൻ വളരെ സീരിയസ് ആയിട്ട് എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് സയൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ടീമിൽ തീർച്ചയായിട്ടും ഒരു ഇല്ലുസ്ട്രേറ്റർ സയന്റിഫിക് ഇല്ലുസ്ട്രേറ്ററിന്റെ സാന്നിധ്യം വളരെ അനിവാര്യമാണ്. കാരണം ഇന്നത്തെ നമുക്കറിയാം നമ്മുടെ ഒരു വലിയ ഭാഗം കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്, വീഡിയോസിലൂടെയാണ്, ബ്ലോഗ് പോസ്റ്റുകളിലൂടെയാണ്, ചിത്രങ്ങളിലൂടെയാണ്, ട്വിറ്റർ അതുപോലെ തുടങ്ങിയുള്ള മാധ്യമങ്ങളിലൂടെ പല പോസ്റ്റുകളൊക്കെ വഴിയാണ്. അപ്പൊ ഇതിനൊക്കെ നമുക്ക് എന്താ പറയാ ശാസ്ത്രീയമായ കറക്റ്റായ രീതിയിൽ ചിത്രങ്ങൾ വരച്ച് അല്ലെങ്കിൽ ആനിമേഷനുകൾ ഉണ്ടാക്കിയിട്ട് ഷെയർ ചെയ്യേണ്ട ഒരു അതൊരു അത്യാവശ്യമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ അടുത്ത് TIFR ഹൈദരാബാദിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, അത് ഒരു സയന്റിഫിക് ഇല്ലസ്ട്രേറ്ററിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ മുംബൈയിലുള്ള ഒരു പബ്ലിക്കേഷൻ കമ്പനി ഉണ്ട്, ജേണൽസ് അതായത് മുംബൈയിൽ തന്നെ ഉള്ള ഒരു പബ്ലിക്കേഷൻ കമ്പനി ഉണ്ട്, അവര് ഇങ്ങനെ സയന്റിഫിക് ഗ്രാഫിക് ഡിസൈനർ പോസ്റ്റുകളിലേക്ക് പലതവണയായിട്ട് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെന്നൈയിലുള്ള ഒരു കമ്പനി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാല് ഇനി ഒരുപാട് പോസ്റ്റുകൾ വരാൻ സാധ്യതയുള്ള ഒരു ഫീൽഡാണ് ഇത്. കാരണം എന്താ വെച്ചാല് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പണ്ട് സ്റ്റീവ് ജോബ്സ് ഫോൺ റിലീസ് ചെയ്തപ്പോൾ അങ്ങനെ ആൾക്കാർക്ക് അങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല. അതായത് ആൾക്കാർക്ക് ഇങ്ങനെ ഒരു സാധനം നമുക്ക് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു ഡെവലപ്മെന്റ് നടത്താൻ പറ്റൂ എന്ന് ആൾക്കാർക്ക് അറിഞ്ഞിരുന്നില്ല. ഹി ക്രിയേറ്റഡ് എ മാർക്കറ്റ് ഫോർ ഹിസ് പ്രൊഡക്റ്റ്. അതുപോലെ തന്നെ ഇപ്പോഴും സയന്റിഫിക് കമ്മ്യൂണിറ്റിയിലെ പലർക്കും ക്ലിയർ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു അവയർനെസ് ഇല്ല എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് അവരെ സയന്റിഫിക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും ഇഫ് ദേ ക്യാൻ ഗെറ്റ് ഹെൽപ്പ് ഫ്രം എ സയന്റിഫിക് ഇല്ലസ്ട്രേറ്റർ. ഇപ്പൊ ഞാൻ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു റിസർച്ച് വർക്ക് ഒരു ഒരു ഗവേഷണം ഒരു വിദ്യാർത്ഥി നടത്തുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ആ വിദ്യാർത്ഥിനെ നയിക്കാനായിട്ട് ഒരു പ്രൊഫസർ ഉണ്ടാവും, ആ ടീമിൽ വർക്ക് ചെയ്യുന്ന കുറെ പേരുണ്ടാവും. അങ്ങനെ ആ ഒരു ഗവേഷണം പൂർത്തിയാവാൻ മിനിമം മാസങ്ങളോ അല്ലെങ്കിൽ പല കേസിലും വർഷങ്ങളോ എടുത്തിട്ടാണ് ഒരു റിസർച്ച് പഠനം പൂർത്തിയാവുക. എന്നിട്ടാണ് അവരൊരു റിസർച്ച് പേപ്പർ എഴുതി പബ്ലിഷ് ചെയ്യുക. അപ്പൊ അതിൽ നമുക്കറിയാം, നമ്മൾ പലപ്പോഴായിട്ടും കേട്ടിട്ടുണ്ട് ഇമേജ് ക്യാൻ സ്പീക്ക് 1000 വേർഡ്സ്. അപ്പൊ ആ ഒരു റിസർച്ച് പേപ്പറിൽ അത്രയും വർഷങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നല്ല രീതിയിൽ നല്ല ചിത്രങ്ങൾ നല്ല ഡ്രോയിങ്സ് വെച്ചിട്ട് അവരുടെ
റിസർച്ചുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവരുടെ അത്രയും കഠിനാധ്വാനത്തിൻ്റെ, അവർ അത്രയും കാലം രാപ്പകലില്ലാതെ പഠനം നടത്തിയ കണ്ടുപിടുത്തങ്ങളുടെ എല്ലാ വശങ്ങളും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റിൽ ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മുടെ രാജ്യത്തെ ശാസ്ത്ര ഗവേഷണ രംഗത്തെ പല കണ്ടുപിടുത്തങ്ങളും നല്ല രീതിയിൽ ആൾക്കാർ കണ്ടു തുടങ്ങും. കാരണം നമ്മൾ റിസർച്ച് പബ്ലിഷ് ചെയ്യുന്നത് സയന്റിഫിക് ജേണലിലാണ്. അപ്പോൾ നമ്മൾ അതിലൂടെ ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ പലതരം പല രാജ്യങ്ങളിൽ നിന്നും പല ആൾക്കാരും പബ്ലിഷ് ചെയ്ത കാര്യങ്ങൾ കാണും. അപ്പോൾ ആദ്യം നമ്മൾ നോട്ട് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു റിസർച്ചിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഇല്ലുസ്ട്രേഷൻ, ഒരു ഡ്രോയിങ്, അതായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതാണ് ഫസ്റ്റ് അറ്റൻഷൻ കൊടുക്കുക. എന്നിട്ടാണ് ഒരാൾ ഡിസൈഡ് ചെയ്യുന്നത് ഞാൻ ആ ഒരു റിസർച്ചിനെ കുറിച്ച് വായിക്കണോ വേണ്ടയോ എന്നുള്ളത്. അതാണ് നമ്മുടെ ഫസ്റ്റ് ഒരു എന്താ പറയുക ഡിസൈഡിങ് ഫാക്ട്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു ഇല്ലുസ്ട്രേറ്ററിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ ധൈര്യത്തോടെ ആർക്കും കടന്നു വരാവുന്ന ഒരു ഫീൽഡാണ്, കാരണം അത്രക്കും ഡിമാൻഡുള്ള ഒരു ഫീൽഡാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ശമ്പളം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. കാരണം ഇത് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ജോബാണ്. നല്ല സ്കിൽ, അതായത് ഡ്രോയിങ് മെയിനായിട്ട് നമ്മൾ കമ്പ്യൂട്ടറിലാണ് ചെയ്യുക, അനിമേഷൻസ് നമ്മൾ കമ്പ്യൂട്ടറിലാണ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ സയൻസിലുള്ള നമ്മുടെ നോളജും അപ്ലൈ ചെയ്യേണ്ട ഒരു ഫീൽഡാണ്. അപ്പൊ രണ്ട് സംഭവങ്ങളെ നമ്മൾ എന്താ പറയാ കൂട്ടി യോജിപ്പിക്കുകയാണ്, സയൻസിനെയും നമ്മുടെ കലയും. അപ്പൊ അത്യാവശ്യം എന്താ പറയാ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ജോബാണ്. ഈ സയന്റിഫിക് ഇല്ലുസ്ട്രേറ്ററുടെ ഒരു പോസ്റ്റ് തൊഴിലവസരം വരുമ്പം അതിനകത്തേക്ക് അവർ ചോദിക്കുന്ന ഒരു മിനിമം ക്വാളിഫിക്കേഷൻ, അടിസ്ഥാനപരമായ യോഗ്യത എന്താ? പൊതുവെ ചോദിക്കുന്നത് PG എഡ്യൂക്കേഷൻ ഇൻ സയൻസ്, ഏത് ഫീൽഡും ആവാം, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഏത് ഫീൽഡും ആവാം, PG ഒരുവിധം എല്ലാ പോസ്റ്റിലും നിർബന്ധമാണ്. പിന്നെ എന്താ പറയുക, നമ്മൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ, അതായത് അഡോബ് ഇല്ലസ്ട്രേറ്റർ, ഫോട്ടോഷോപ്പ് അങ്ങനെ തുടങ്ങിയ നമ്മൾ ഡ്രോയിങ്ങിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ നമുക്ക് നല്ലൊരു പോർട്ട്ഫോളിയോ ഉണ്ടാവും, അതായത് നമ്മൾ വരച്ച കുറേ ഇമേജുകളെ നമ്മൾ ഒരുമിച്ച് കൂട്ടി നമുക്ക് ഒരു വെബ്സൈറ്റിലോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു അക്കൗണ്ടിലോ, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടോ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിലോ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. കാരണം അവർ ചോദിക്കും, അവർ ജോബ് പോസ്റ്റ് ഇടുമ്പോൾ സാധാരണ ചോദിക്കാറുണ്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോ കൂടെ സബ്മിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ പോർട്ട്ഫോളിയോ കണ്ടാൽ മനസ്സിലാവും ഇയാൾ എത്രത്തോളം സ്കിൽഡ് ആണ് ഈ ഒരു ഫീൽഡിൽ നിന്നുള്ളത്. അപ്പോൾ ഒന്ന് PG നിർബന്ധമാണ്, MSc ഇൻ എനി ഓഫ് സയൻസ് ഫീൽഡ് ആൻഡ് എ ഗുഡ് ടേസ്റ്റ് ഇൻ ആർട്ട്, ലൈക്ക് വരയ്ക്കാൻ അത്യാവശ്യം നല്ല താല്പര്യമുള്ള ഒരാളായിരിക്കണം. വരയ്ക്കാൻ പഠിക്കണമെന്നില്ല, സ്വന്തമായിട്ട് വരയ്ക്കാൻ ഒരു അഭിരുചിയുള്ള ഒരാളായാലും മതി, കാരണം നമുക്ക് സാവധാനം പഠിച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഒന്നും കൂടെ ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു എഡ്യൂക്കേഷൻ ആയിട്ട് തുടങ്ങിയിട്ടില്ല. പുറത്ത് അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ ഇവിടെയൊക്കെ പല യൂണിവേഴ്സിറ്റികളിലും മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഓഫർ ചെയ്യുന്നുണ്ട്. മാസ്റ്റേഴ്സ് ഇൻ സയന്റിഫിക് ഇല്ലുസ്ട്രേഷൻ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ മെഡിക്കൽ ഇല്ലുസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ഫീൽഡിലേക്ക് ഫൈൻ ട്യൂൺഡ് ആയിട്ട് ഉണ്ടാക്കിയ പ്രോഗ്രാംസ് ആണ്. ഇതിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കയറുകയാണെങ്കിൽ ഡയറക്റ്റ് ഈ ഒരു ഫീൽഡിലേക്ക് കയറാൻ പറ്റും. ഒരുപാട് സ്കിൽസ്, ഇന്നോവേഷൻ ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. ശരിക്കും ഈ ഒരു പ്രൊഫഷന്റെ വർക്ക് കൾച്ചർ ഭയങ്കര ടെൻഷൻ ആണോ, എന്താണ് അവസ്ഥ? അതൊരു ഇമ്പോർട്ടൻ്റ് സൈഡാണ്. കാരണം ഈ ഒരു ഫീൽഡിന് നമുക്ക് ആവശ്യമുള്ള എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള ഒരു ആളായിരിക്കണം. കാരണം വർക്കും പുതിയ തരം വർക്കുകളാണ്. ഇപ്പൊ നമ്മളുടെ അടുത്ത് ഒരു സയന്റിസ്റ്റ് സമീപിക്കുകയാണ്, എൻ്റെ ഒരു വർക്ക് ഉണ്ട്, ഇതൊന്ന് വരച്ചു തരണം എന്ന് പറയും. അപ്പൊ ആദ്യം അവർ എന്തൊക്കെയാണ് ചെയ്തതെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോ അത് എങ്ങനെയാണ് വരക്കേണ്ടത് എന്ന് നമ്മൾ പ്ലാൻ ചെയ്യും. അപ്പൊ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും പല കാര്യങ്ങളും
പല പുതിയ മെത്തേഡിലായിരിക്കും ചിലപ്പോൾ വരയ്ക്കേണ്ടി വരും. അപ്പൊ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ എന്താ പറയുക ഗൂഗിളിൽ റിസർച്ച് ചെയ്തിട്ട് എങ്ങനെ അത് വരച്ചെടുക്കാം. ചിലപ്പോൾ പല സ്ട്രക്ചറുകൾ ഇപ്പൊ പൊതുവായിട്ട് പല കാര്യങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്നത് 3D സോഫ്റ്റ്വെയറുകളാണ്, മായ, ബ്ലെൻഡർ എന്ന് തുടങ്ങിയ സോഫ്റ്റ്വെയറുകളാണ്. അപ്പൊ അതിൽ എങ്ങനെ അത് വരച്ചെടുക്കാമെന്ന് ചിലപ്പോൾ നമുക്ക് സെർച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊരു ഉദാഹരണം പറഞ്ഞതാണ്. അതുപോലെ തന്നെ പല വർക്കുകൾക്കും പല കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ കൂടുതൽ റിസർച്ച് ചെയ്ത് കണ്ടെത്തേണ്ടി വരും. അപ്പോ അത് മാത്രമല്ല, അപ്പൊ നമുക്ക് അത് മാത്രമല്ല സയൻസ് ഫീൽഡിൽ വർക്ക് ചെയ്തവർക്ക് അറിയാം സയൻസ് ഫീൽഡ് എപ്പോഴും എന്താ ഭയങ്കര ആക്റ്റീവാണ്. അതായത് കാര്യങ്ങളൊക്കെ വളരെ കണ്ടിന്യൂസ് ആയിട്ട് വളരെ ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരു ഫീൽഡാണ്. അപ്പോൾ ചിലപ്പോൾ ചില ഡ്രോയിങ്സ് ഒക്കെ നമുക്ക് നാളെയോ മറ്റന്നാളെയോ സബ്മിറ്റ് ചെയ്യേണ്ട ഡ്രോയിങ്സ് ആയിരിക്കും. അപ്പൊ നമ്മൾ പെട്ടെന്ന് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ പ്രഷർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രഷറൊക്കെ എന്താ പറയുക ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് കഴിവുണ്ടായിരിക്കണം എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. പക്ഷെ നമ്മൾ ഡ്രോയിങ് എൻജോയ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിങ് ആ ഒരു റിസർച്ചിനെ എങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചിത്രങ്ങളിലൂടെ പറഞ്ഞു കൊടുക്കാൻ എന്ന് പറ്റുമെന്നുള്ള ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് എന്താ പറയുക അറ്റ് എൻഡ് ഓഫ് ദ പ്രൊജക്ട് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. പക്ഷെ മറിച്ച് എന്താ പറയുക നമുക്കൊരു ഒരു ഒരു മോണോട്ടണസ് ആയിട്ട് ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു മെന്റാലിറ്റി ആണെങ്കിൽ ചിലപ്പോൾ ഇതിൽ മുന്നോട്ട് പോകാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ വാട്ട് ഈസ് റിക്വയർ വില്ലിങ് ടു ലേൺ കണ്ടിന്യൂസ്ലി, ലൈക്ക് എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള ഒരാളായിരിക്കണം. അതോടൊപ്പം തന്നെ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിരുന്നു. അതായത് നമ്മൾ എടുത്ത് സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ ഫാക്കൽറ്റിയോ വന്ന് അവരെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും അവരെ നിന്ന് മനസ്സിലാകണം. സാധാരണ ശാസ്ത്രജ്ഞന്മാരോ അല്ലെ സയൻറ്റിസ്റ്റുകളൊന്നും നന്നായിട്ട് സംസാരിക്കുന്നവരല്ല. നമ്മൾ പല കഥകളും കേട്ടിട്ടുണ്ട്. ഈ ഐൻസ്റ്റീൻ വളരെ നാണം കുടുങ്ങിയായിരുന്നു, ന്യൂട്ടൺ വളരെ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പൊ നമ്മൾ സയൻസ് ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുവിധം സയന്റിസ്റ്റുകളൊക്കെ അവർ അധികം സംസാരിക്കാത്ത ആൾക്കാരാണ്. അപ്പൊ നമ്മൾ അവരോട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് ചോദിച്ച് നമുക്ക് നമ്മളിൽ ഒരു മെന്റൽ പിക്ചർ ഉണ്ടാക്കിയെടുക്കണം അവർ അത്രയും വർഷം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തെടുത്തു എന്നുള്ളത്. അതൊരു എന്താ പറയുക എൻജോയബിൾ പ്രോസസ്സാണ്. കാരണം എന്താ വെച്ചാല് ഇപ്പൊ ഒരു റിസർച്ച് നമ്മൾ ചെയ്യുമ്പോൾ അതിൽ പല കാര്യങ്ങളും ഫെയിലാവും. അപ്പോ നമ്മൾ റിപ്പീറ്റ് ചെയ്യും, ചിലപ്പോൾ അത് ശരിയാവില്ല, അങ്ങനെ പല ഫെയിലേഴ്സ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്ത് ചിലപ്പോൾ സക്സസ് ആയി ഒരു റിസൾട്ട് കിട്ടുമ്പോഴാണ് നമ്മൾ റിസർച്ച് പേപ്പർ എഴുതി തുടങ്ങുന്നത്. അപ്പോൾ അതിൽ നിന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു ഹണിമൂൺ ഫേസ് എന്ന് പറയാം, ഹണിമൂൺ ഫേസ് ഓഫ് ദാറ്റ് ഓൾ റിസർച്ച് പീരിയഡ്. അപ്പോൾ ആ ഒരു സന്തോഷവേളയിലാണ് അവർ നമ്മളടുത്ത് സമീപിക്കുന്നത്. അങ്ങനെ നമ്മളെ സമീപിക്കുന്ന എല്ലാവരും അവരുടെ എന്താ പറയുക ആ ഒരു എൻഡ് ഫേസിലാണ് നമ്മളെ സമീപിക്കുന്നത്. അപ്പോൾ എന്താ പറയുക ആ ഒരു ഫേസിൽ സമീപിക്കുമ്പോൾ അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ, അവർ അവരുടെ കഥകൾ പറയുന്നത്, എങ്ങനെ എന്തൊക്കെ എക്സ്പെരിമെന്റ്സ് ഫെയിലായി, അപ്പൊ അതൊക്കെ നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങളാണ്. സയൻസിൽ ഇത്രയും പലതരം റിസർച്ചിനെ കുറിച്ച് അറിയാൻ പറ്റുന്ന ഒരു ജോബ് പോസ്റ്റ് വേറെ ഉണ്ടാവില്ല. അതൊരു വളരെ റിവാർഡിങ് ഫാക്ടറാണ്. ശരിക്കും ഇന്ത്യയില് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ് ആയി വരുന്നതേ ഉള്ളൂ. പക്ഷെ പല ഇന്റർനാഷണൽ കമ്പനികളും ഓർഗനൈസേഷനും ഒക്കെ നല്ല റിക്രൂട്ടേഴ്സ് ഇന്റർനാഷണലി ഉണ്ട്. ശരിക്കും ഇപ്പം നമ്മുടെ സ്റ്റുഡൻസിന് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ആ ഒരു സബ്ജക്ട് ചൂസ് ചെയ്യാൻ ഇച്ചിരി ടെൻഷനൊക്കെ കാണും, ഒരു ആൻസൈറ്റി എന്താകും, തൊഴിൽ കിട്ടുമോ എന്നൊക്കെ. അപ്പം അങ്ങനെ ഒരു ജനറേഷനോട് എന്ത് അഡ്വൈസ് ആണ് കൊടുക്കാനുള്ളത്? എനിക്കുണ്ടായിരുന്നു, കാരണം തുടങ്ങുന്ന സമയത്ത് ഇതൊരു പുതിയ ഫീൽഡാണ്. പക്ഷേ ആ ഒരു ഡിസിഷൻ എടുക്കാൻ എനിക്ക് ധൈര്യം തന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫീൽഡ് എന്താന്ന് ഞാൻ ഗൂഗിൾ ചെയ്ത് മനസ്സിലാക്കി എന്തൊക്കെയാണ് ഈ ഒരു ജോലി നമ്മൾ ചെയ്യേണ്ടി വരിക എന്നുള്ളത്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ മനസ്സിലായി ഇതെല്ലാം എനിക്ക് എൻജോയബിൾ ആയ കാര്യങ്ങളാണ്. വരയ്ക്കുക, കുറേ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറികൾ കേൾക്കുക, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആനിമേഷൻസ് ഉണ്ടാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വെച്ചാൽ ഇത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, കാരണം എന്തെങ്കിലും ഒരു വാല്യൂ എനിക്ക് കമ്മ്യൂണിറ്റിക്ക് സയൻസ് കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ. കാരണം ഞാൻ 5 വർഷം ഐസറിൽ പഠിച്ച സമയത്ത് തന്നെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ് PhD സ്റ്റുഡൻസ് ഒക്കെ വല്ലാതെ അവരുടെ ഒരുപാട് സമയം അവർക്ക് നഷ്ടപ്പെടാറുണ്ട് ഇങ്ങനെ ഡ്രോയിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാരണം അവർക്ക് അതിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടില്ല. അപ്പൊ അവർ കുറെ ചിലപ്പോൾ ചെറിയ ഒരു ഫിഗർ നമുക്ക് അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ എടുത്തുകൊണ്ട് വരയ്ക്കാൻ പറ്റുന്ന
ചിത്രങ്ങളൊക്കെ അവര് ഒരാഴ്ചയൊക്കെ സ്പെൻഡ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടു. അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് പേരുടെ സമയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ അവർ ചെയ്ത റിസർച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ദേർ ഈസ് എ നീഡ് ഓൾസോ ഇറ്റ് ഈസ് എൻ എൻജോയബിൾ പ്രോസസ്. അതാണ് ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ എനിക്കൊരു ധൈര്യം കിട്ടിയത്. അപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനോട് പറയാനുള്ളത് ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് പ്ലാൻ ചെയ്യുക. കാരണം ആദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങൾക്ക് വരയ്ക്കാൻ നല്ല താല്പര്യമുള്ള ഒരാളാണോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരാൻ യോഗ്യരാണ്. രണ്ടാമത് നിങ്ങൾ സയൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബി എസ് സി എം എസ് സി ഈ കോഴ്സ് ഈ ഒരു പാത്തിലൂടെ കടന്നു പോകാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്ത് നന്നായിട്ട് ഡ്രോയിങ് ഒക്കെ ചെയ്ത് നല്ല പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂറോപ്പ് യു എസ് കാനഡ ഓസ്ട്രേലിയ ഇവിടെയൊക്കെയുള്ള യൂണിവേഴ്സിറ്റികളിൽ എം എസ് പ്രോഗ്രാം ഉണ്ട്. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി മാസ്റ്റേഴ്സ് ഇൻ സയന്റിഫിക് ഇല്ലുസ്ട്രേഷൻ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ മെഡിക്കൽ ഇല്ലുസ്ട്രേഷൻ എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ കാണാം. അവരൊക്കെ അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ചോദിക്കുന്നത് നല്ല പോർട്ട്ഫോളിയോ ഉണ്ടായിരിക്കണം എന്നാണ്. അതായത് നമ്മൾ വരച്ച കുറേ ചിത്രങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ അവർ നമ്മൾ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക 80% സംശയങ്ങളെല്ലാം അത്, കാരണം അവിടുന്ന് നേരെ ഡയറക്റ്റ് നിങ്ങൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാം, നല്ലൊരു കരിയർ പടുത്തുയർത്താം. ഒപ്പം മികച്ച പേയ്മെന്റും. അതെ അതെ, നന്നായിട്ട് പേയ്മെന്റ് ഉള്ള ഒരു ഫീൽഡാണ്. കാരണം ഒന്നാമത് ആൾക്കാർ കുറവാണ്, രണ്ടാമത് പറഞ്ഞാൽ നന്നായിട്ട് സ്കില്ല് ഓറിയന്റ് ആയിട്ടുള്ള ഒരു ജോബാണ്. നന്നായിട്ട് നമ്മൾ എന്താ പറയാ കുറെ സ്കിൽസ് അപ്ലൈ ചെയ്യേണ്ട ഒരു ജോബാണ്. ശരിക്കും പാഷൻ ഫോളോ ചെയ്യുന്നവർക്ക് പറ്റിയ നല്ലൊരു പ്രൊഫഷൻ ആയിരിക്കും സയന്റിഫിക് ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതാണ് എനിക്ക് മനസ്സിലായത്. ആൻഡ് നല്ലൊരു സെക്ഷൻ ആയിരുന്നു. ഈ ഒരു മേഖലയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസിന് മീൻസ് ഒരുപാട് സംശയങ്ങളുള്ള ഒരു മേഖലയാണ്, അധികം കേൾക്കാത്തത് കൊണ്ട് തന്നെ. അപ്പം വളരെ നന്നായിട്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാത്തിനും മറുപടി തന്നു. താങ്ക് യു സോ മച്ച് ചേട്ടാ, താങ്ക് യു സോ മച്ച്. അതോടൊപ്പം തന്നെ ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു എന്തുകൊണ്ടാണ് ആരും ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ ഓരോ ഡിഫറെന്റ് ജോലിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസ് അവർ വന്ന വഴികളൊക്കെ സ്റ്റുഡൻസിന് വേണ്ടി ഷെയർ ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം ഇതുവരെ ഇല്ലാത്തത്. നമ്മൾ കുറെ ചാനലുകളിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ അതൊന്നും എഫക്റ്റീവ് അല്ല. കാരണം നമ്മുടെ സ്റ്റുഡൻസ് ഫുള്ള് യൂട്യൂബ് ആ ഒരു അവിടുന്നുള്ള ഇൻഫർമേഷൻസ് ആണ് ഗ്രാബ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോമിന് എല്ലാവിധ സക്സസും വിഷയമാണ്. എന്റെ ഭാഗത്തു നിന്ന് എന്ത് സപ്പോർട്ട് ഏത് സമയത്തും എനിക്ക് ചോദിക്കാം. കാരണം ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൽ വളരെ നിർണായകമായ ഒരു ഘട്ടമാണ് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ഒരു ഘട്ടം. അതായത് നമ്മൾ ഏതൊരു കോഴ്സാണ് ചൂസ് ചെയ്യുന്നത് ആണ് നമ്മുടെ റെസ്റ്റ് ഓഫ് ദ ലൈഫ് എന്താണെന്ന് ഒരു പരിധിവരെ നിർണ്ണയിക്കുന്നത്. അപ്പൊ ആ ഒരു ഘട്ടത്തിലുള്ള അവർക്ക് ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്താൽ ഈ ഒരു ജോലി ചെയ്യാം എന്ന് ആദ്യം അറിയാണെങ്കിൽ, ഈ ഒരു ജോലി എങ്ങനെയായിരിക്കും എന്ന് അറിയാണെങ്കിൽ എനിക്ക് എന്താ പറയുക തീർച്ചയായിട്ടും അതിൽ കടന്നു പോകാം. കാരണം പലരും കോഴ്സ് ചെയ്തതിന് ശേഷമാണ് തിരിച്ചറിയുന്നത് ഓ ഈ കോഴ്സ് എനിക്ക് പറ്റിയതായിരുന്നില്ല. അപ്പൊ അത്തരം പ്രശ്നങ്ങളൊക്കെ ഒരു വലിയ തലത്തിൽ എന്താ പറയാ പരിഹരിച്ച് സ്റ്റുഡൻസിന് നല്ലൊരു ഗൈഡൻസ് കൊടുക്കാൻ നിങ്ങൾക്കാവും എന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്. എല്ലാവിധ ആശംസകളും വരും.